ഹലോ നിങ്ങൾ ആരാ തിരുമനസേ ആരാ ആരാന്ന് പറയണില്ല എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കൂ ഹലോ തിരുമനസിന് നല്ല സുഖമില്ല ഫോണി കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ കൊട്ടാരക്കെട്ടിലെ അന്തപുരങ്ങളിൽ നാഥനില്ലാതെ പിറന്നു വീഴുന്ന ചോരക്കുഞ്ഞുങ്ങളെ തെരുവിലോട്ട് വലിച്ചെറിയുമ്പോ തമ്പുരാക്കന്മാർക്ക് തൽക്കാലം സുഖമൊക്കെ കാണും പിന്നീട് ആ സുഖം അസുഖമായിട്ട് മാറും നിങ്ങളാരാ സൗകര്യമുണ്ട് തമ്പുരാന്റെ കൈ കൊടുക്ക് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് തമ്പാന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു പഴയ കഥകളും കൈക്കുഞ്ഞിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നു ആരാ നിങ്ങൾ ആരാ ഞാൻ കുലശേഖരവർമ്മ പറയാം ഞാനെല്ലാം പറയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരത്തച്ചമയനാൾ സന്ധിക്ക് കൊട്ടാരക്കെട്ടിന്റെ അകത്തളങ്ങളിൽ നേരിയ തേങ്ങലുകൾ ഉയർന്നു വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ ഇളം തലമുറയിലെ ഏക അവകാശി അശ്വതി തിരുനാൾ സൗവർണിക തമ്പുരാട്ടിക്ക് കൊട്ടാരം വലിയരായസംപിള്ള രാവുണ്ണിമേനോന്റെ മകനുമായി അടുപ്പമുണ്ടത്രേ ഇരു ചെവി അറിയാതെ വളർന്നു വന്ന ഒരു സ്നേഹബന്ധം പുറത്തിറങ്ങിയപ്പോഴേക്കും സൗവർണിക ഗർഭിണിയായിരുന്നു ഇരുചെവി അറിയാതെ തന്നെ ഒരേകാദശി രാത്രിയിൽ രാവുണ്ണിമേനോന്റെ മകനെ ഈ കായലിൽ മുക്കിക്കൊല്ലാൻ ഏട്ടൻ തിരുമനസ് കൽപ്പന പുറപ്പെടുവിച്ചു കൊല്ലരുതേ എന്ന് ഞാൻ കേണപേക്ഷിച്ചു പ്രസവിച്ചു ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഏട്ടൻ തിരുമനസ് കൽപ്പിച്ചു കഥയറിഞ്ഞ സൗവർണിക മാനസിക രോഗിയായി പിന്നീട് അവൾ തീപ്പെട്ടു ഏട്ടൻ തിരുമനസിന്റെ മരണശേഷം കൊട്ടാരം രേഖകളിൽ നിന്നാണ് സൗവർണികയുടെ കുഞ്ഞിനെ കൊണ്ടു കളയാൻ കൊടുത്തുവിട്ടത് അന്ന് ആശ്രിതനായിരുന്ന തമ്പാന്റെ കയ്യിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ദൈവശിക്ഷ പോലെ ചെയ്തു പോയ പാപത്തിന്റെ ശമ്പളം പോലെ ഇവിടെ തന്നത് എട്ടുപോവുകയാണ് വർഷങ്ങളോളമുള്ള പാരമ്പര്യം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തുറന്നുകൊണ്ടുപോകാൻ തലമുറ വേണം അതിനായി തമ്പാനെ വരുത്തി ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം അവളെ എനിക്ക് വേണം ഈ കാണുന്ന സ്വത്തിനെല്ലാം അവകാശിയായി അവൾ ഇവിടെ ഉണ്ടാവണം എന്റെ പ്രാർത്ഥന ഫലിച്ചു എന്റെ കുഞ്ഞിനെ ഒരു നോക്കി കാണിക്കാമോ എന്താ കുട്ടി ഇത് കുഞ്ഞിക്കാവ് വെള്ളത്തിൽ വീണു വെച്ച കുസൃതി കുറെ കൂടുന്നുണ്ട് കുട്ടിക്ക് ഹൈനസിന്റെ അമ്മ തമ്പുരായിട്ടേ ഞാൻ ശാസിക്കണ്ട കേട്ടോ ഞങ്ങൾക്കും സങ്കടമില്ലാഞ്ഞിട്ടല്ലമ്മേ അവളെ പിരിയണം നോക്കുമ്പോ മനസ്സ് പിടയണം ഇത്രയും കാലം ഞാൻ വളർത്തിയ എന്റെ ശ്രീമോളെ മറ്റൊരാൾക്ക് കൊടുക്കണല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് അവൾക്ക് വന്ന ഭാഗ്യമല്ലേ അതിനേക്കാൾ ഉപരി ആ തമ്പുരാന്റെ നെഞ്ചിലെത്തി അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് വീടൊന്നും മാണമെന്നല്ലേ ഉള്ളമ്മേ എന്നാലും അത് വേണോ അമ്മയ്ക്ക് അപ്പച്ചനും എപ്പോ വേണമെങ്കിലും അവിടെ പോയി ശ്രീമോളെ കാണാം ആ ഒരു കാര്യം ഞാൻ തമ്പുരാനോട് പറയും അത് അദ്ദേഹം സമ്മതിച്ച എന്റെ കുഞ്ഞിനെ എന്റെ ശ്രീമോളെ
നമ്മൾ എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചാലും സത്യം സത്യമായി പത്തി വിടർത്തി പുറത്തു വരും. ഞാനൊന്ന് പതുക്കെ പറയുന്ന കുറിപ്പേ, ഇനിയിപ്പോ പതുക്കെ പറഞ്ഞിട്ട് ആരെ വിളിക്കാനാ? ആകാശം ഇടിഞ്ഞു വീണാലും കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ശ്രീദേവിയെ കൊണ്ടുപോകും. എന്റെ കർത്താവേ, കുറച്ചു കാലത്തേക്ക് മാമച്ചനും കുടുംബത്തിനും നമ്മുടെ ശ്രീദേവി കുഞ്ഞിനെ പണയപ്പണ്ടമായി കിട്ടിയതാണെന്ന് കരുതിയാ മതി. കുറുപ്പേ, എന്റെ മോളിത് അറിയുമ്പോ അവക്കുണ്ടാകുന്ന വിഷമം എനിക്ക് താങ്ങാനാവില്ല. കുറുപ്പേ, ആരവളോട് ഇത് പറയും? ഞാൻ പറയും. അവൾക്ക് നല്ലത് വരുന്ന കാര്യമല്ലേ. കഞ്ചത്തി പറഞ്ഞു ഒപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടുതരിക. മോള് രാജകുമാരിയായിട്ടാ ജനിച്ചേ, ഇനി വളരാൻ പോണതും അങ്ങനെ തന്നെയാ. Yeah.